സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പോളിയായിട്ടുള്ള കിഡുമായിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചും ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ടുണൈറ്റ് അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടില്ലെന്ന്. എന്തായാലും ശരിയാണ്, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ടുണൈറ്റ് അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടില്ല. സോ എന്തുകൊണ്ടാണ് അങ്ങ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ കൺഫേംഡ് ആയിട്ട് പറയുന്ന ടുണൈറ്റ് അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വരാതിരുന്നിട്ടില്ല. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്ന് വന്നിട്ടില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഗരീനയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഈ സ്വഭാവം നമ്മുടെ അത്രയ്ക്ക് കൊതിപ്പിച്ച് കിടന്നിട്ട് കടന്നുകളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ അതൊക്കെ വിട്ടേക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈസ്റ്റർ ഇവൻറ്റിൻ്റെ കലണ്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ഐറ്റംസാണ് നമുക്കതൊരു ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ പോകുന്നതെന്ന് ഫുള്ളായിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈസ്റ്റർ ഇവൻറ്റിൻ്റെ മിക്കവാറുള്ള എല്ലാ ഇവൻറ്റ്സിനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. അതായത് വണ്ടർലാൻഡ് ഇവൻറ്റിനെ കുറിച്ച് വരെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന എവല്യൂഷൻ m1887 സ്കിന്ന് ഏത് ഇവൻറ്റിൽ കൂടെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇത്രയും മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നിട്ട് ഒരു ബെല്ലിൽ ഞാൻ കേൾക്കണം. അപ്പോൾ ഗൈസ് ഒട്ടും തന്നെ പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റ് എന്തിനെ ബേസ് ഇട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ ഒരു ഈസ്റ്റർ ഇവന്റിനെ ബേസ് ഇട്ടുള്ളതാണ് നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റ് എന്ന് വെച്ചാൽ. എന്തായാലും ഗൈസ് അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെയിൻലി ഈ ഒരു ഇവന്റിനകത്തോട് മൂന്ന് വണ്ടിൽസാണ് വരുന്നത്. ആ ഒരു മൂന്ന് വണ്ടിൽസും നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വണ്ടിൽസ് അതൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ മൂന്ന് വണ്ടിൽസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നല്ല. അപ്പം എന്തായാലും ഗൈസ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിരിക്കും. അപ്പം ജെനുവൻ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു എഗ്ഗ് കളക്ടിങ് ഇവന്റ്, മാത്രമല്ല ആ ഒരു എഗ്ഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഐറ്റംസ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റും സാധാരണ നമുക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇവന്റ് ആണ് ഇതെന്ന് വെച്ചാൽ. സോ ഈ ഒരു ഇവന്റിന് എന്തെങ്കിലും കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാനായിട്ട് ഒന്ന്. ഉദാഹരണത്തിന് ആ ഒരു സർഫ് ബോർഡ്, മാത്രമല്ല ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, പിന്നെ വെപ്പോണ്ടർ റോച്ചർ, ഡയമണ്ട് റോച്ചർ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഇന്നതുകൊണ്ട് നമുക്ക് കാണുവറ്റും. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്തായിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന ഒരു ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു ഇൻക്യുബേറ്റർ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, ഗ്രിഫിറ്റ് ഇൻക്യുബേറ്റർ ആണ് അടുത്തായിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ വരാനായിട്ട് ഒന്ന്. സോ നൈസ് ഒരു ഇൻക്യുബേറ്റർ ആണ്, ഓപ്പി ഒരു ഇൻക്യുബേറ്റർ ആണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻക്യുബേറ്റർ ആയിരിക്കും. അപ്പോൾ കേസ് നമുക്ക് അടുത്തായിട്ട് തന്നെ റിട്ടേൺ ആവട്ടേശം 20% ചാൻസ് ഉള്ള ഒരു ഇൻക്യുബേറ്റർ ആണ് ഇതെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഡൈനോ ഇൻക്യുബേറ്റർ ആണ്. പല സ്വനത്തോട്ടും മറ്റേ ഒരു ഡൈനോ ഇൻക്യുബേറ്ററും ഈ ഒരു ഗ്രിഫിറ്റ് ഇൻക്യുബേറ്ററും ഇപ്പം ഇത് റിട്ടേൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ കറൻലി ഇപ്പം ഈ ഒരു ഇൻക്യുബേറ്റർ റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഡോനേഷ്യ സെവനത്തോട്ടും നമ്മുടെ ബ്രസീൽ സെവനും അതാണ്. അപ്പം നമ്മുടെ ബ്രസീൽ സെവൻ എന്ന് വെച്ചാൽ നമ്മുടെ സെവനത്ത് നല്ല രീതിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സേവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെവനത്തോട്ടും ഈ ഒരു ഇൻക്യുബേറ്റർ വരാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈസ്റ്റർ കലണ്ടറിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഈസ്റ്റർ ഇവൻറ്റിൻ്റെ കലണ്ടറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേസ് നമുക്ക് ബെസ്റ്റ് ബഡ്ഡി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അതുകൊണ്ട് നമുക്കൊരു പാരച്യൂട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ക്യുമുലേറ്റീവ് ലോഗിൻ റിവാർഡായിട്ട് ഒരു ടീഷർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എഗ് എക്സ്ചേഞ്ച് ഇവൻറ്റിൽ കൂടെ നമുക്ക് ആ ഒരു ഫീമെയിൽ ബണ്ടിൽ കിട്ടുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് എഗ് എക്സ്ചേഞ്ച് ഇവൻറ്റ് ഒരു ഈ ഒരു ഫീമെയിൽ ബണ്ടിലോ, അല്ലെങ്കിൽ നമ്മുടെ വിൻ്റർലാൻഡ് ഇവൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഫീമെയിൽ ബണ്ടിലോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡെയിലി കുറച്ച് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ആ ഒരു ഗൺ ക്രേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹീസ്റ്റൻ്റെ അന്ന് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സർബോർഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കാറിൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇൻകെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈസിയായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്തായാലും കേസ് ഇതെല്ലാം നമുക്ക് വരണമെന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കാൾ ബാക്ക് ഇവൻറ്റ് കാണുവരും. കാൾ ബാക്ക് ഇവൻറ്റ് എന്ന് വെച്ചാൽ അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം, അത് നമ്മുടെ ഫ്രണ്ട്സിനെ കാൾ ബാക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 30 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സ് ആക്റ്റീവ് ആവാൻ ഉണ്ട് നമ്മുടെ ഫ്രീ ഫയറിലെങ്കിൽ, നമുക്ക് അവരെ കാൾ ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതുവഴി നമുക്ക് റിവാർഡ്സ് ഒക്കെ ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഒരാളെ കാൾ ബാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മാസ്കും മാത്രമല്ല ഒരു ക്രേറ്റും കിട്ടുന്നതാണ്. പിന്നെ ഡയമണ്ട് റോൾ ഓഫീസറും കിട്ടുന്നുണ്ട്. കൂടുതൽ പേര് നിങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ്സ് ഒക്കെ കിട്ടുന്നതാണ്. അതായത് കൂടുതൽ ഡയമണ്ട് റോൾ ഓഫീസറും ക്രേറ്റും കിട്ടുന്നതാണ്. എന്തായാലും കേസ് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ സെവനത്തോട്ടും ഈ ഒരു ഇവന്റ് വരുന്നതാണ്. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് നമ്മുടെ സെവനത്തോട്ട് വരാൻ പോകുന്ന ഗണ്ണിനെ കുറിച്ചാണ്. അപ്പം ഇത് USP വേറൊരു ടൈപ്പ് ഗണ്ണാണ്. എന്തായാലും കേസ് നമ്മുടെ അഡ്വാൻസ് സെവനത്തോട്ട് ഈ ഒരു ഗൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൺഫേംഡ് ആയിട്ട് തന്നെ പറയാനായിട്ട് പറ്റും ഈ ഒരു ഗണ്ണ് നമ്മുടെ സെവനത്തോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന എവല്യൂഷൻ m1887 ഗണ്ണിനെ കുറിച്ചാണ്. അപ്പം ആ ഒരു ഗണ്ണ് ഏത് ഇവന്റിൽ കൂടെയാണ് വരാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ഏത് ഇവന്റിൽ കൂടെയാണ് വരാൻ പോകുന്നത് നമുക്ക് കൺഫേംഡ് ആയിട്ട് തന്നെ പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു പ്രിഡിക്ഷൻ വെച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന എവല്യൂഷൻ ഗണ്ണ് മേ ബി അത് വരാൻ പോകുന്നത് ഫേഡ് വീൽ വഴിയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഗണ്ണും അതുവഴി തന്നെയാണ് വരാൻ പോകുന്നത്. സോ നിങ്ങളിപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഈ ഒരു ഗൺ സ്കിൻ എന്ന് വെച്ചാൽ കൊളാബറേഷനെ ബേസ് ചെയ്തിട്ടാണോ വരുന്നതെന്ന്. അപ്പം ഷുവറായിട്ട് എന്തായാലും 100% ഉറപ്പാണ് ഈ ഒരു ഗണ്ണ് കൊളാബറേഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഏത് കൊളാബറേഷനും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും OB27 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൊളാബറേഷൻ നമ്മുടെ ഗെയിം തൊട്ട് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സോ എന്തായാലും ഗൈസ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്ന സമയം
സമയത്ത് നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. സോ അപ്പോൾ നമ്മുടെ മെയിൻ അപ്ഡേറ്റിലേക്കും അത് ടുണൈറ്റ് അപ്ഡേറ്റിലേക്കും അപ്പം ഇന്ന് രാത്രി 12 മണിക്കുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമത്തോട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം നാളെയാണ് നമ്മുടെ ഹോൾ ഇവൻറ്റിന് പീക്ക് ഡേ എന്ന് പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നാളെ ഏതെങ്കിലും ഒരു മോഡ് ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻറ്റ് നാളെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള നിമിഷം ഒരു ടോപ്പ് അപ്പ് ഇവൻ്റ് ആണ്. കുറേ നാളായി പറയുന്നു ടോപ്പ് അപ്പിൻ്റെ ഒക്കെ വരുമെന്ന്, എന്തെങ്കിലും സ്ലേറ്റ് ആവുന്നുണ്ട്. അപ്പം നാളെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഗൈസ് നാളെ നമ്മുടെ ഈസ്റ്റർ ഇവൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സബ് ഇവൻ്റ് നാളെ സ്റ്റാർട്ട് ആവാനായിട്ടും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കൊടുക്കുകയാണെന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.